ഇനി നമ്മൾ ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് സ്പ്രിംഗ് റോളാണ് ഉണ്ടാക്കുന്നത്. ഒന്നാലും ഞാൻ സ്പ്രിംഗ് റോളിന്റെ ഷീറ്റ് നിങ്ങൾക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചിട്ട് ആ ഷീറ്റ് വെച്ചിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുക. ഇവിടെ ഞാനിവിടെ ഷീറ്റ് ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ ഫ്രഷ് ആയിട്ട് നിങ്ങൾ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കി നോക്കുക, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ആ ഷീറ്റ് ഉണ്ടാക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്, അതിനൊരു ട്രിക്ക് ഉണ്ട്. അതേപോലെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കനം കുറച്ചിട്ടുള്ള ഷീറ്റ് നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ മിയാക്കി ചാനലിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ചൈനീസ് ബിരിയാണിയുടെ, ചൈനീസ് ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയാം. അതിനകത്ത് റൈസ് ആയിരുന്നാലും നമ്മൾ വേവിച്ചിട്ട് എടുക്കുന്നത് വേറൊരു പ്രത്യേക രീതിയിലാണ്. അതേപോലെ നിങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം, ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് നല്ല ഇഷ്ടമാവും. അത് നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഉറപ്പായിട്ടും നല്ല ഇഷ്ടമാവും, കാരണം അതിനൊരു പ്രത്യേകൊരു ടേസ്റ്റ് ഉണ്ട് റൈസ് നമ്മൾ അങ്ങനെ വേവിച്ചിട്ട് എടുക്കുമ്പോൾ. പിന്നെ വേറെ പ്രത്യേകിച്ച് ശേഷമൊന്നുമില്ല. ഇന്നിവിടെ നല്ല വെതറാട്ടോ, ഇന്നിപ്പോൾ തണുപ്പാക്കി മാറിയിട്ട് ഇന്നാണ് നല്ലൊരു കാലാവസ്ഥ വന്നേക്കണം, നല്ലൊരു വെതർ വന്നേക്കണ ദിവസം ഇന്നാണ്. ഇന്നിവിടെ ഉച്ചയ്ക്ക് ഒരു 12 മണിയായിട്ടുണ്ട്. ഞാൻ ഭയങ്കര തണുപ്പൊന്നുമില്ല, പുറത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചൂടിങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ നമുക്ക് കുറച്ച് സമയങ്ങൾ തന്നെ നമ്മുടെ സ്പ്രിംഗ് റോള് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. ആസ്മിൻ കരഞ്ഞിപ്പോൾ ആസ്മിനെ ഇന്ന് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആസ്മിനെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ആളവിടെ പുറത്തോടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് സ്പ്രിംഗ് റോളിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പം ഞാനിവിടെ വെള്ളം, കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതാ റൈസ് നൂഡിൽസാണ് ചേർക്കുന്നത്. ഇതാ ഇതേപോലത്തെ അതാ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതിലേക്ക് നൂഡിൽസ് ചേർക്കാം. ഇത് പ്ലെയിൻ ആയിട്ടുള്ളത് റൈസ് നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതേപോലെ നമുക്കൊന്ന് തൊട്ട് നോക്കി അറിയാൻ വേണ്ടിയിട്ട് പറ്റും വെന്തു എന്ന്. നമ്മൾ ഫസ്റ്റ് തൊടുമ്പോൾ അത് കുറച്ചിങ്ങനെ ഹാർഡായിട്ടിരിക്കും, വെന്തു വരുമ്പോൾ അതിങ്ങനെ സോഫ്റ്റായിട്ട് വരും. അതായത് ഇപ്പോൾ സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് വെന്ത് അങ്ങോട്ട് കുറഞ്ഞു പോരെ, ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പെട്ടെന്ന് വെന്തു കേട്ടോ. ഇനി ഇതിൽ നിന്ന് വെള്ളം ഊറ്റിക്കളയുക. വെള്ളം മാറ്റി കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ടാപ്പിൽ വരുന്ന വെള്ളത്തിൽ ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ടെടുക്കുക. അല്ലെങ്കിൽ ഈ ഇതിനകത്ത് വെള്ളം മാത്രം മാറ്റിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂട് ഈ നൂഡിൽസിൽ തന്നെ ഇരിക്കും. അപ്പോൾ സാധാരണ പൈപ്പ് വെള്ളത്തിൽ കാണിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകണം, അപ്പോഴാണ് ആ ചൂട് ഫുള്ളായിട്ട് പോകുള്ളു. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം മാറ്റട്ടെ. അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ പൊട്ടും ചൂടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ പറഞ്ഞ പോലെ ടാപ്പ് വാട്ടറിൽ കാണിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് ചിക്കനും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കണം നമ്മുടെ നൂഡിൽസ് ഉണ്ടല്ലോ, ആ നൂഡിൽസും ചേർക്കും. പിന്നെ കുറച്ച് വെജിറ്റബിൾസും ചേർത്തിട്ടാണ് നമ്മൾ ഫില്ലിംഗ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 150 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കന് പകരം നിങ്ങൾക്ക് വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീറ്റ് വെച്ചിട്ടും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മീറ്റാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് കീമ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ, കീമ വെച്ചിട്ടും ഇത് റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് നമ്മുടെ ആ കീമയുടെ പോലെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കട്ടെ. ഇതാ മിക്സിയിലിട്ടിട്ട് കറക്കിയിട്ട് നമ്മൾ കീമ പോലെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വലിയ വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തത്, ഒരു മീഡിയം കഷ്ണം ഇഞ്ചി അതും ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇനി അതിലേക്ക് നമ്മൾ മസാല പൊടികളൊക്കെ ചേർക്കും. അത് ഞാൻ ചേർക്കുമ്പോൾ പറയാം. ഈ സവോളയും പിന്നെ പച്ചമുളകും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്യണോട്ടോ. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. പിന്നെ സവോളയും പച്ചമുളകും ചേർക്കണം കേട്ടോ. ഇത് 4 ചേർക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ചിക്കനും കൂടിയിട്ട് ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടിയിട്ട് ചേർക്കണം. മല്ലിപ്പൊടി ഞാൻ 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് റെഡിയാക്കിയിട്ട് വെച്ചേക്കണ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കനും കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ചിക്കൻ ചേർത്ത് കഴിഞ്ഞിട്ട് ചിക്കൻ ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസും നൂഡിൽസും ചേർത്താൽ മതി, കാരണം ചിക്കന് കുറച്ച് വേവുണ്ടല്ലോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം.
കുറച്ച് കുരുമുളകും ചേർത്ത് ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ, മുളക് പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി കൂടുതൽ ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്തോ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾ ഒട്ടും വെള്ളം ചേർക്കരുത്, ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ചേർക്കാം. നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചേക്കണ നൂഡിൽസ് ഉണ്ടല്ലോ, ഇതിങ്ങനെ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഒറ്റ സ്ട്രിങ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഒരുപാട് ഇങ്ങനെ ഭയങ്കര ചെറുതായിട്ട് ഇങ്ങനെ കുറേ കട്ട് ചെയ്യണ്ട. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കനൊക്കെ വേവാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർക്കാൻ വേണ്ടിയിട്ട് അതാ എടുത്ത് വെച്ചേക്കണ വെജിറ്റബിൾസ് നോക്കിയേ, കുറച്ച് ക്യാബേജ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാബേജ് കൂടുതൽ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് കുറച്ച് എടുത്തിട്ടുണ്ട്. അതും കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഞാനിവിടെ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. നിങ്ങൾ ഫസ്റ്റ് കുറച്ച് ചേർക്കണ്ട, എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ നൂഡിൽസ് കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ പലരും എടുക്കണ ഗരം മസാലയ്ക്ക് ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഗരം മസാല ഏറ്റവും ലാസ്റ്റ് ചേർത്താലൊന്നും കുഴപ്പമില്ല. ഈ ക്യാരറ്റും ക്യാബേജും ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കണ്ട, ഇത് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മുടെ നൂഡിൽസ് ഉണ്ടല്ലോ, നൂഡിൽസും കൂടിയിട്ട് ചേർക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്താൽ മതി. സോയാ സോസ് കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും. അങ്ങനെ ഒഴിക്കുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ചിറ്റിച്ചിട്ട് ഒഴിക്കാം. പിന്നെ നൂഡിൽസ് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചിട്ട് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടായിരിക്കണം കേട്ടോ. കാരണം നൂഡിൽസ് നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കണ സമയത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നൂഡിൽസുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കും. അത് എല്ലായിടത്തേക്കും ചിലപ്പോൾ അങ്ങോട്ട് എത്തില്ല ഉപ്പ്. അപ്പോൾ നൂഡിൽസ് വേവിച്ചിട്ട് എടുക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിരുന്നിട്ട് ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ സ്പ്രിംഗ് റോളിലേക്കുള്ള ഷീറ്റ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇനി നമ്മുടെ ഷീറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. മൈദപ്പൊടി അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ. അതിനിപ്പോൾ ഞാനിവിടെ മെഷീൻ കപ്പിലാണ് എടുത്തേക്കുന്നത്. മെഷീൻ കപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ, ഗ്ലാസ്സിലെടുത്താൽ മതി. മെഷീൻ കപ്പ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ അടുത്തത് ചേർക്കുന്നത് കോൺഫ്ലോറാണ് ചേർക്കുന്നത്. ഒരു കപ്പിന് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിന് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വെച്ചിട്ട് ചേർക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം ഷീറ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് പൊടി ഇപ്പോൾ കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൂടുതൽ എടുത്തിട്ട് അങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതാ ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ നിറച്ചെടുക്കുന്നുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഭയങ്കര ലൂസായിട്ട് എടുക്കണ്ട, കുറച്ച് ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കണം. ഭയങ്കര ലൂസായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പാനിൽ വെച്ചിട്ട് പരത്തുന്ന സമയത്ത് ഇത് അടിയിൽ പിടിക്കും. നമുക്ക് അത് അത്രയ്ക്കാണ്ട് സ്മൂത്തായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. വെള്ളം കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പശ കൂടുതൽ വരും. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു തിക്ക് പേസ്റ്റ് പോലെയാണ് എടുക്കേണ്ടത്. അപ്പോൾ സാധാരണ വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ മിക്സിങ് അതാ ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം, ഭയങ്കര ലൂസായിട്ട് ഇരിക്കരുത്. ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് എടുക്കുന്ന സമയമാകുമ്പോഴുണ്ടല്ലോ അതിങ്ങനെ പാനിൽ പിടിച്ചിരിക്കും, വെള്ളം കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പശ വരും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം. പിന്നെ ഒട്ടും ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര സ്മൂത്തായിട്ടിരിക്കണം ഇതേപോലെ ഇങ്ങനെ. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഷീറ്റ് റെഡിയാക്കാം. അതായപ്പോൾ നമ്മുടെ പാന് ഒന്ന് ചെറിയ ചൂടായിട്ടുണ്ട്. നമ്മളിങ്ങനെ കൈവയ്ക്കുമ്പോൾ ഒരു ചെറുതായിട്ടിങ്ങനെ ഒരു ചൂട് വരണ്ട, അത്രയ്ക്ക് ചൂട് മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്, എപ്പോഴും ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിക്കാം. നമുക്കിങ്ങനെ ഒരുപാട് വലിയ ഷീറ്റായിട്ട് നമുക്കിത് റെഡിയാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചാൽ മതി.
ഇങ്ങനെ കുറച്ച് ബാറ്റർ അതിട്ട് നല്ല കനം കുറച്ചിട്ട് ഇതങ്ങനെ പരത്തി കൊണ്ടുപോകാം. ഇപ്പോൾ പാൻ ഒട്ടും ചൂടായിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പരത്തുന്ന സമയത്ത് ഇത് ഈ പാൻമേ പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ചൂട് വേണം കണ്ടോ. ഇപ്പോൾ നോക്കി നല്ല കനം കുറച്ചിട്ട് വന്നേക്കണുണ്ട്, നല്ല തിൻ ഷീറ്റായിട്ടാണ് വന്നേക്കുന്നത്. ഇനിയിപ്പോൾ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വയ്ക്കേണ്ട, ആ ഒരു സെയിം ടെമ്പറേച്ചറിൽ തന്നെ ഇരിക്കട്ടെ. നമ്മൾ സൈഡിൽ നിന്ന് ഒന്ന് വിളിച്ച് നോക്കാം, നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്. ഒരുപാട് നേരം ഇട്ടിട്ട് നമ്മളിത് മുരിച്ചിട്ടും എടുക്കേണ്ട ആവശ്യമില്ല, ഇത് നമ്മൾ വേറെ സ്പൂണൊന്നും വെച്ചിട്ട് എടുക്കേണ്ട ആവശ്യം. നമ്മൾ പാനായിരുന്നാലും അതിനുള്ള ചൂടില്ല, നമുക്ക് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് എടുത്താൽ മതി. ഇപ്പോൾ നോക്കി നല്ല കനം കുറഞ്ഞിട്ടുള്ള ഷീറ്റാണ്. ഈ പാനിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ശരിക്കും വെന്തില്ല എന്ന് വെച്ചാലും ഇതിങ്ങനെ അടിയിൽ പിടിക്കും കേട്ടോ. ഈ ഷീറ്റ് നമ്മൾ കുറേ നേരം വെക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്ന് വെക്കരുത് കേട്ടോ, എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഷീറ്റ് ഭയങ്കര ഡ്രൈ ആയിട്ട് വരും കേട്ടോ. ഇതേപോലെ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ഇത് നിങ്ങൾക്ക് ഫ്രീസറിൽ എടുത്ത് വയ്ക്കാം, നല്ല ടൈറ്റായിട്ട് എന്തെങ്കിലും ഡബയിൽ എന്തെങ്കിലും അടച്ചിട്ട് ഫ്രീസറിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. കുറേ നാൾ വയ്ക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീസറിൽ എടുത്ത് വയ്ക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഫ്രീസറിൽ നിന്നാണെങ്കിൽ കുറച്ച് നേരത്തെ എടുത്ത് വെച്ചിട്ട് ആ തണുപ്പ് മാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. നല്ല അടിപൊളി ഷീറ്റാട്ടോ. അതുകൊണ്ട് ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഫില്ലിങ് വയ്ക്കാം. ഫില്ലിങ് അത്യാവശ്യം നന്നായിട്ട് വെക്കാട്ടോ. ഇതിൻ്റെ സൈഡിൽ നമ്മൾ പേസ്റ്റ് ബാക്കിയുള്ളത് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, പേസ്റ്റ് അല്ല നമ്മുടെ മിക്സിങ് അതിവിടെ ഈ നാല് സൈഡിലൊന്ന് കുറച്ച് തൂത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് തൂത്ത് കൊടുത്താലും മതി, അങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഒട്ടിച്ചാലും മതി കേട്ടോ. ഒക്കെ വെക്കണം കേട്ടോ. ഇതേപോലെ കൈ കൊണ്ട് ഒന്ന് ഒതുക്കി വയ്ക്കുക, എന്നിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാം. ഇതാ ആദ്യത്തെ ഫോൾഡ്. ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് മടക്കണം. അപ്പോഴല്ലേ ഈ സൈഡ് ക്ലോസ് ആയിട്ടിരിക്കുള്ളൂ. ഈ സൈഡും ഒന്ന് മടക്കണം, ഒന്ന് ഒതുക്കി വെച്ചിട്ട് മടക്കണം. ഇത് എൻഡിൽ വരുമ്പോൾ കുറച്ചെങ്ങാനും കൂടി അവിടെ അങ്ങനെ പുറത്തേക്ക് കുറച്ചും കൂടി ഇങ്ങനെ നിൽക്കണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചങ്ങോട്ട് ഉള്ളിലേക്കാണ് കൂടുതൽ ഫോൾഡ് ചെയ്ത് തുടങ്ങണം കേട്ടോ. നിങ്ങൾക്ക് ഒരെണ്ണം മടക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാ ഇതേപോലെ അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതാ അപ്പോൾ എല്ലാവരും നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കപ്പ് മാവ് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 15 ഒരു 16 അല്ലെങ്കിൽ ഒരു 17 സ്പ്രിംഗ് റോളായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അത് നമ്മൾ എടുക്കണ വലിപ്പത്തിൻ്റെ അനുസരിച്ചിട്ടിരിക്കും. ഇനി അത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക, തീ ഭയങ്കരമായിട്ട് കുറച്ച് വെക്കരുത്. ഓയിൽ ഇതേപോലെ എപ്പോഴും നന്നായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോള് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചിക്കൻ ചേർക്കാണ്ട് ബാക്കിയുള്ളതൊക്കെ ചേർത്തിട്ട് അതേപോലെ തന്നെ ഫില്ലിങ് റെഡി ആക്കിയിട്ട് എടുക്കുക. പിന്നെ വറുത്തിട്ടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് തീ കുറച്ച് വെക്കരുത്. ഓയിലിന് അത്യാവശ്യം നന്നായിട്ട് ചൂട് വേണം. പിന്നെ ഓയിലിൽ നിന്ന് എടുക്കാൻ പോകണേലും തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഷീറ്റ് നമ്മൾ റെഡി ആക്കുമ്പോൾ അങ്ങനെ പൊട്ടൽ അതുമ്മേ അങ്ങനെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. കാരണം ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ റോൾ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ ചെറിയ അങ്ങനെ പൊട്ടലൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും തീ നല്ല തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തിട്ടെടുക്കുക. ഇതിൻ്റെ ഷീറ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും കണ്ണില്ലാണ്ടാണ് ഇതിൻ്റെ ഷീറ്റ് റെഡി ആക്കിയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ തണുത്ത പോലെയൊന്നും ഇരിക്കില്ല, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷീറ്റ് നമുക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ, അങ്ങനെ ഷീറ്റ് വെച്ചിട്ട് ഈ ഫില്ലിങ് വെച്ചിട്ട് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ റെഡി ആക്കിയിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഷീറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. ദാ നോക്കിക്കേ, കണ്ട നല്ല മുരിഞ്ഞിട്ടിരിക്കും നമ്മൾ.
ഞാൻ ആ ഷീറ്റ് ആയിരുന്നാലും ഞാൻ ആ പറഞ്ഞ പോലെ നിങ്ങൾ റെഡിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ സേമിയ വെച്ചേക്കണത് കൊണ്ട് തന്നെ ആ ഫില്ലിങ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ഇഷ്ടം, നല്ല സൂപ്പറാണ്. ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ, കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. ആ ഉള്ളിടം സേമിയ വെച്ചിട്ടുള്ള ഫില്ലിങ്ങാണല്ലോ, ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് ഫില്ലിങ്ങും.